പ്രശസ്ത നൃത്യാധ്യാപകനായ RLV രാമകൃഷ്ണനെ കാക്കയുടെ നിറമെന്നും പെറ്റതള്ള കണ്ടാൽ പോലും സഹിക്കില്ല എന്നും പറഞ്ഞ് വളരെ പൈശാചികവും മൃഗീയവുമായ അവഹേളനപരമായ സ്റ്റേറ്റ്മെൻ്റ് നടത്തിയ സത്യഭാമയ്ക്കെതിരെ കണ്ടോൺമെൻറ്റ് പോലീസ് SC ST അട്രോസിറ്റി ആക്ട് വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് ചാർത്തിയിരുന്നു. അപ്പോൾ അറസ്റ്റ് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അറസ്റ്റ് മറികടക്കുന്നതിന് വേണ്ടി നെടുമ്പങ്ങാടി SC ST കോടതി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു. കോടതി ഈ പോലീസ് എടുത്ത കേസ് ശക്തമായ ഒരു കേസാണെന്നും അത് നിലനിൽക്കുന്ന കേസാണെന്നും കണ്ട് സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. എന്നാലും പോലീസ് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് സത്യഭാമ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുകയും സാധാരണ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ നോട്ട് ടു അറസ്റ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുക്കും. അതായത് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്നത് വരെ അക്യൂസിനെ അറസ്റ്റ് ചെയ്തരുത് എന്നൊരു പെറ്റീഷൻ കൊടുക്കുകയും സാധാരണഗതിയിൽ കോടതി അത് അനുവദിക്കുകയും ചെയ്യും. പക്ഷേ സത്യഭാമയുടെ കേസിൽ കോടതി അതും അനുവദിച്ചില്ല. തുടർ ദിവസങ്ങളിൽ അതിനുള്ള തുടർ വിചാരണകൾ ഉണ്ടാവും. എന്നാലും ഇതുവരെയും സത്യഭാമയ്ക്ക് അനുകൂലമായ നിലപാടല്ല ഒരു കോടതിയും എടുത്തിട്ടുള്ളത്. കറുപ്പിനെ ഇത്രയധികം വെറുത്തിരുന്ന ഈ സത്യഭാമ ടീച്ചർ കറുത്ത കോട്ടും കറുത്ത ഗൗണും അണിഞ്ഞ വക്കീലന്മാരുടെ മുമ്പിലും ജഡ്ജിമാരുടെ മുമ്പിലും സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സത്യഭാമ ടീച്ചർ അവരുടെ നൃത്തവിദ്യാലയത്തിൽ ഈ പാട്ട് മസ്റ്റായിട്ടും ഉൾക്കൊള്ളിക്കുമെന്നാണ് അറിയുന്നത്.